പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഉദ്ധിതനിലേക്ക് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേരാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തീത്തോസ് ലേഖനം 2:14, എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. വളരെ ശക്തിയുള്ളൊരു വചനമാണത്. എല്ലാവിധ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി അവിടുന്ന് നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഈ വചനം നമ്മൾ ഓരോരുത്തരും ഇന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ബലിയർപ്പിച്ചത്. ഇന്നലെ നമ്മൾ കേട്ടത് വചനം പ്രഭാഷകൻ്റെ പുസ്തകമല്ലേ? അഭിലാഷങ്ങൾ കടിപ്പെടരുത് അല്ലേ? കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും, അഭിഷേകം നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ കണ്ടത്. ഈ അഭിലാഷങ്ങളും ഭ്രമങ്ങളും തലക്കടിച്ച് കഴിയുമ്പോൾ എല്ലാം മറന്ന് ഓടുകയാണ് പലരും, അതിൽ പുറകെ ഓടുകയാണ്. സത്യത്തിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്? ഇതിൻ്റെ ഡിറക്ഷൻ മാറ്റിയാൽ ദൈവത്തെ പ്രതി, നന്മയെ പ്രതി ഒരു വ്യക്തി എല്ലാം മറക്കുന്നു, അന്ധമായി പോകുന്നത് എത്രയോ നല്ല കാര്യമാണ്. സത്യത്തിൽ ഈശോയോട് നമുക്ക് സ്നേഹം പോരാ, ഒരു പാഷനേറ്റ് സ്നേഹം വേണം. പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്തർക്കും ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയവർക്കൊക്കെ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്നല്ല പറയേണ്ടത്, ഒളിച്ചോടാൻ തക്ക വിധമുള്ള സ്നേഹം വേണം, പാഷനേറ്റ് സ്നേഹം. പ്രേമിക്കുന്ന പെണ്ണ് അപ്പനെയും വീട്ടുകാരെല്ലാം മറന്ന് ഒരുത്തൻ്റെ പുറകെ ഓടുന്ന പോലെ ദൈവത്തിൻ്റെ പുറകെ എല്ലാം വലിച്ചെറിഞ്ഞ് ഓടാനുള്ള പാഷനേറ്റ് സ്നേഹമുള്ളവരാണ് ഈ ലോകത്ത് നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവർ. ഇന്ന് നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങൾ, മറ്റെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാം മാറ്റിവെക്കുക, സ്വാതന്ത്ര്യം പ്രാപിക്കുക, ഈശോയെ പ്രതി ഒരു പാഷനേറ്റ് സ്നേഹം. എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായ ശുശ്രൂഷകർക്കും നമുക്കെല്ലാവർക്കും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. APJ അബ്ദുൽ കലാമിനോടൊരു പെൺകുട്ടി ചോദിച്ചില്ലേ, കലാം എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നത്? കലാം പറഞ്ഞു, ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ പെണ്ണ് കെട്ടാൻ മറന്നുപോയി. ഒരു നന്മയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചപ്പോൾ സ്വന്തം കാര്യം മറന്നുപോയൊരു വ്യക്തി. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ ബലിയുടെ ശക്തിയാൽ എല്ലാ തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കുകയും നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള വ്യക്തിയായി മാറുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ, പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താം.